ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വന്നിരിക്കുന്ന ഒരു സാൻഡ്രോ ആണ്, എൻ്റെ ഹുണ്ടായിയുടെ സാൻഡ്രോ ആണ്. അത് 99-2000 മോഡൽ സാൻഡ്രോ ആണ്. ആദ്യം തന്നെ നമുക്ക് എൻ്റെ ഫ്രണ്ട് ഏരിയ തന്നെ നമുക്കൊരു സ്പോർട്ടി ആയിട്ടുള്ള ഒരു ഏരിയയും കാര്യങ്ങളാണ്. ഫ്രണ്ട് ഏരിയ ഒരു ബോഡി കളറായിട്ടുള്ള സിൽവർ ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളൊരു കളറൊക്കെയാണ് നമ്മൾ എന്തെങ്കിലും ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നമ്മൾ ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഹുണ്ടായി എന്ന് പറയുന്ന ഒരു സൈഡിലൊരു ലോഗോയും കാര്യങ്ങളും വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് സൈഡ് ഏരിയയിലേക്ക് ആ ബാക്കിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ബ്രേക്ക് ഇൻഡിക്കേറ്റർ റിവേഴ്സ് ലൈറ്റ് അന്ന് തന്നെ നമുക്ക് ഈ ഒരു ഹുണ്ടായിയുടെ ഒരു ഡിസൈൻ പാർട്ട് തന്നെ നമുക്ക് ഒരു വൈഡായിട്ടുള്ളൊരു ബാക്കിലെ ഗ്ലാസ് ഏരിയ ആണ്, ഒരു സ്പോർട്ടി ആയിട്ടുള്ളൊരു ഗ്ലാസ് ഏരിയ ആണ് വന്നിരിക്കുന്നത് അന്ന് ആ കാലഘട്ടങ്ങളിൽ. പിന്നെ സാൻഡ്രോ സിറ്റസ് പ്ലസ് എന്ന് പറഞ്ഞൊരു ബാൾജിങ് നമുക്കിവിടെ കാണാം. പിന്നെ നടുക്കോട്ട് വരുവാണെങ്കിൽ ഹുണ്ടായി എന്ന് പറയുന്ന ഒരു ബാൾജിങ് നമുക്കും കാണാം. അതാണ് നമ്മുടെ കൊറിയൻ കമ്പനിയായ ഹുണ്ടായിയുടെ ആ അന്നത്തെ കാലത്തെ ഒരു ടെക്നോളജി. ആ കാലങ്ങളിൽ ബാക്കിൽ നമ്മൾ ബമ്പർ വരുന്നത് ബ്ലാക്ക് കളറായിരുന്നു, ഒരു 25 വർഷം മുമ്പുള്ള കാര്യമാണ്. സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്പോട്ടിൽ ഒഴുക്കി കൊടുത്തൊരു ഫീലാണ് നമുക്ക് ഇതിൻ്റെ ഡിസൈൻ പാർട്ടായിട്ട് നമുക്ക് കാണുന്നത്. ഒരു ഒഴുകി പോകുന്നൊരു ഫീലാണ്, ബീപ്പിളിനെ സീറ്റിലൊക്കെ നമുക്കൊരു ഉരുട്ടിയെടുത്തിരിക്കുന്ന ഫീലും കാര്യങ്ങളൊക്കെയാണ് അന്ന് ഹുണ്ടായി എടുത്തിരിക്കുന്ന ഡിസൈൻ പാർട്ട്. സൈഡിലേക്ക് വരുവാണെങ്കിലും ഒരു വല്ലാത്തൊരു ഡിസൈൻ പാർട്ട് തന്നെയാണ്. നമ്മൾ വാഗണറിൻ്റെ പോലെ തന്നെ ഒരു ഡിസൈൻ പാർട്ടൊക്കെ തന്നെയായിരുന്നു അന്ന്. പിന്നെ ഒരു പവർഫുള്ളായിട്ടുള്ളൊരു എഞ്ചിൻ പറഞ്ഞതാണ്, 1.2 ലിറ്റർ എഞ്ചിനായിരുന്നു. നമ്മൾ പവർഫുള്ളായിട്ടുള്ള എഞ്ചിനും കാര്യങ്ങളാണ്. വീലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീലും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുവാണ്, ഇൻറ്റീരിയറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ സൈഡ് ഗ്ലാസ് അത്യാവശ്യം കുഴപ്പമില്ല, വൈഡ് സൈഡ് ഗ്ലാസ് ഒക്കെയാണ്. ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒക്കെയാണ് നോക്കിയിട്ട് കാണുന്നത്. അപ്പോൾ മീറ്ററും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു മീറ്ററും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു ഡിസൈൻ പാർട്ട് നമുക്ക് മാറ്റാം. ആദ്യം തന്നെ ക്ലാസിക് ലുക്ക് വരുന്നൊരു സ്പോട്ടി ആയിട്ടുള്ള ഒരു ഹെഡ് ലാമ്പ് തന്നെയാണ്. അതിൻ്റെ തന്നെ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ഫ്രണ്ടിലും ബമ്പർ ബ്ലാക്ക് കളറാണ് വരുന്നത്. ബ്ലാക്കൊക്കെയാണ് ഫ്രണ്ട് ഗ്രില്ല് നോക്കുകയാണെങ്കിൽ ടു സ്പോക്ക് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ഗ്രില്ല് തന്നെയാണ് അതിൻ്റെ ഹുണ്ടായി നേടിയിട്ടുള്ളത്. ഒരു വൈഡായിട്ടുള്ള ഒരു ബോഡിയും കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ വൈഡായിട്ടുള്ള ഗ്ലാസ് ഏരിയ തന്നെയാണ് സമയങ്ങളിൽ ഹുണ്ടായി പോകുന്നത്. അതിൻ്റെ മേളിലായിട്ടും ഗ്രീൻ സ്റ്റിക്കർ പോലത്തെ എല്ലാ ഹുണ്ടായി വണ്ടികളും അന്ന് ഹുണ്ടായി പ്രൊവൈഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഹുണ്ടായി ഒരു സൂപ്പർ ക്ലാസിക് വണ്ടിയാണ് നമുക്ക്.